ഒരു ദിവസം 100 സുബ്ഹാനല്ല ചൊല്ലിയാല് 1000 പ്രതിഫലം അവന്റെ ദിക്കാതിൽ വരും. 1000 നന്മ അല്ലെങ്കിൽ 1000 തിന്മ അവന്റെ ദിക്കാതിൽ നിന്ന് മായ്ക്കും. അത് വേറെ പ്രതിഫലം. ഇനി രാവിലെയും വൈകുന്നേരവും 100 അൽഹംദുലില്ല ചൊല്ലിയാല് അള്ളാഹുവിന്റെ മാർഗത്തിലായി 100 കുതിരപ്പുറത്ത് യുദ്ധം ചെയ്തവനെ പോലെയാണ്. രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിയാൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ നിന്ന് 100 അടിമകളെ ഒറ്റക്ക് മോചിപ്പിച്ച പ്രതിഫലം. ഒരു അടിമയെ മോചിപ്പിച്ചാൽ തന്നെ എത്രയാണ് അതിന്റെ പ്രതിഫലം. അപ്പൊ രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിയാൽ എന്താണ് അവനിക്ക് കിട്ടുന്ന പ്രതിഫലം? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളിൽ നിന്ന് 100 അടിമകളെ മോചിപ്പിച്ചവനെ പോലെയാണ്. രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം അല്ലാഹു അക്ബർ വമൻ കബ്ബർ അല്ലാഹ് മിഅത്തൻ ബിൽഗദാതി വമിഅത്തൻ ബിൽഅശി. രാവിലെയും വൈകുന്നേരവും ആരെങ്കിലും അല്ലാഹു തആലക്ക് തക്ബീർ ചൊല്ലിയാൽ അല്ലാഹു അക്ബർ പറഞ്ഞാൽ لم يأت في ذلك اليوم أحد بأكثر مما أتى به إلا من قال مثل ذلك أو زاد على ما قال. ترمذي امام رضي الله عنه ريپورٹ ചെയ്ത ഹദീസ്. അവനെ പോലത്ത ഒരാൾ അതേ മാതിരി അല്ലാഹു അക്ബർ രാവിലും വൈകുന്നേരവും പറഞ്ഞിക്കണെങ്കിൽ അവന് ഇതാണ് അതിന്റെ പ്രതിഫലം. അത് അതിനേക്കാൾ വലിയ പ്രതിഫലം. അള്ളാഹ് രാവിലും വൈകുന്നേരവും ഒരുത്തൻ അള്ളാഹു അക്ബർ പറഞ്ഞാൽ ഒരാൾക്കും അതുപോലത്തെ അമൽ ചെയ്യാൻ സാധ്യല്ലാനാണ്. അതേമാതിരി അള്ളാഹു അക്ബർ വേറൊരാൾ പറഞ്ഞാലൊഴികെ. അപ്പൊ അത്രയും വല്ലാത്ത മഹത്വം. അപ്പൊ എന്റെ ആകത്തുക, രാവിലും വൈകുന്നേരവും സുബ്ഹാനല്ല 100 വട്ടം ചെയ്യാല് 100 ഹജ്ജ് ചെയ്ത പ്രതിഫലം. രാവിലും വൈകുന്നേരവും 100 പ്രാവശ്യം അൽഹംദുലില്ല പറഞ്ഞാല് 100 കുതിരപ്പുറത്ത് കയറി അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത പ്രതിഫലം. 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ല രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാല് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരകളിൽ നിന്ന് 100 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം അള്ളാഹു അക്ബർ പറഞ്ഞാല് അതുപോലൊരു അമല് വേറൊരാൾ ചെയ്തിട്ടില്ല. അതേമാതിരി വേറൊരാൾ പറഞ്ഞാലല്ലാതെ അത്രയും പ്രതിഫലം. ഈ 4 കലിമത്തും ഒരുമിച്ച് കൂടിയ ഒരു വാക്കാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അപ്പൊ 4 വന്നു. സുബ്ഹാനല്ലാഹ് വന്നു, അൽഹംദുലില്ലാഹ് വന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നു, അല്ലാഹു അക്ബർ വന്നു. അപ്പൊ ഒരാൾ രാവിലും വൈകുന്നേരവും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ അവനിക്കൊരു ദിവസം കിട്ടുന്ന പ്രതിഫലങ്ങൾ എത്രയാണ്? രാത്രി ഉറങ്ങാൻ നേരത്ത് കൽബിലൊരു സമാധാനമുണ്ട്. എന്റെ നന്മക്ക് മുന്തൂക്കം കൂടിയിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അള്ളാഹു ചൊല്ല, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, സംസാരങ്ങൾ കാരണമാണ് ഭൂരിപക്ഷ ആൾക്കാരും നരകത്ത് കിടക്കുന്നത്. എത്രയാണൊരു ദിവസം നമ്മൾ സംസാരിക്കുന്നത്? മുഅ്മിനീങ്ങളെ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്ത് 4 എണ്ണമാണ്. ഒന്ന് സുബ്ഹാനല്ലാഹ്, മറ്റൊന്ന് അൽഹംദുലില്ലാഹ്, മറ്റൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റൊന്ന് അല്ലാഹു അക്ബറാണ്. അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം ഈ 4 കലിമത്താണ്. ഈ 4 കലിമത്തും ബാധ ഒന്ന് നമ്മൾ ഒരു ദിവസം ചൊല്ലിയാൽ വലിയ പ്രതിഫലം. ഒരൊറ്റ വാക്കും കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയട്ടെ. മഹാനായ അബു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ള പറയുന്നു, ലഖീതു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഞാൻ കണ്ടുമുട്ടി. ലൈലത്ത ഉസ്രി അബി, എന്നെ കൊണ്ട് ഇസ്ലാഹ് നടത്തപ്പെട്ട രാത്രിയിൽ. ഫക്കാല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഏയാണ് ആകാശത്തുള്ള ബൈത്തുൽ മഅ്മൂരിലേക്ക് ചാരിയിരിക്കുന്നതായിട്ടാണ് റസൂലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടത്. ആ കണ്ട സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ മുഹമ്മദ്, ഏ മുഹമ്മദ് നബിയെ, അക്രി ഉമ്മത്ത കമ്മിഞ്ഞി സലാം, അങ്ങയുടെ സമുദായത്തോട് എന്റെ സലാം പറയണം. നിങ്ങൾ ഈ യാത്ര കഴിഞ്ഞ് ഭൂമിയിലേക്ക് എത്തിയാൽ അങ്ങയുടെ സമൂഹത്തെ കാണുമ്പോ ഇബ്രാഹിം നബി അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞിക്കണെന്ന് പറയണം. വാഹുബിറുഹും, അവരോട് നബിയെ തങ്ങളൊരു വിവരവും പറയണം. അന്നൽ ജന്നത്ത, നിശ്ചയമായിട്ടും സ്വർഗം, തയ്യിബത്ത് തുറുബ, നല്ല മണ്ണാണ്.
ഏത് കൃഷി ഉണ്ടാക്കാൻ പറ്റുക. നല്ല മണ്ണാണ് സ്വർഗത്തിലെ മണ്ണ്, അസുബത്തുൽമായി, നല്ല വെള്ളമാണ്. ആ സ്വർഗത്തിലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഏത് കൃഷിയും വളർന്നു വലുതാവും. സ്വർഗം എന്ന് പറഞ്ഞത് വളരെ കൃഷി ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിൽ നല്ല ഭൂമിയായി പരന്ന് കിടക്കുന്ന ഭൂമിയാണ്. ആ സ്വർഗീയ മണ്ണിൽ കൊയ്യേണ്ട കൃഷി ചെയ്യേണ്ട കൃഷി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. നബി ഒന്ന് വിവരം പറയും. നല്ല മണ്ണ് സ്വർഗത്തിൽ, നല്ല വെള്ളം, അതുപോലെ തന്നെ നല്ല ഭൂമി, കൃഷി ചെയ്യാൻ പറ്റിയ വെള്ളവും ഭൂമിയും സ്ഥലവുമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ പറ്റിയ കൃഷി ഏതാണെന്നറിയോ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ വിവരം നബിയെ തങ്ങൾ സമൂഹത്തോട് പറയണം. ഈ വിശുദ്ധമായ റജബ് പകുതിയായി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ എന്നോടും എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളോടും, അള്ളാഹുവിന്റെ മാസമായ റജബിൽ അള്ളാഹുവേ നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട കലിമത്താവുന്ന സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും ലാ ഇലാഹ ഇല്ലല്ലാഹിയും അള്ളാഹു അക്ബറും ഞാൻ എന്റെ ജീവിതത്തിൽ അധികരിപ്പിക്കും. പരമാവധി ദിവസങ്ങൾ രാവിലെയും വൈകുന്നേരവും അതൊരു